കിച്ചണിൽ നിങ്ങൾക്ക് മനസമാധാനം ഉണ്ടോ? പിന്നെ ഞങ്ങളായിട്ട് ചോദിക്കണം, കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മനസമാധാനം ഉണ്ടോന്ന് ആലോചിക്കണം. ഉണ്ടല്ലോ, കാരണം ഏക മനസമാധാനക്കേട് ഉണ്ടാവാൻ സാധ്യതയുള്ള വലിയൊരു ബോംബ് നമ്മൾ നമ്മുടെ അടുത്ത് സേഫ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മളിരുന്ന് കുക്ക് ചെയ്യണേ. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. ഇതിനെ കുറിച്ച് ഞങ്ങളോടൊന്നും ചോദിക്കല്ലേ? അവൻ ചോദിക്കുന്നൊക്കെ അതുവഴി കേട്ട് അതുവഴി വിട്ടേക്കാം. അത് നമ്മളോട് കൂട്ടി ചോദിക്കാൻ ഒന്നിനും വരരുത്. എന്റെ പൊന്നു ലക്ഷ്മി മേലാ പറയല്ലേ, ഞാൻ പറയും, ഞാൻ 100 വട്ടം പറയും. നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ അറിയാവുന്ന കൊണ്ടാ പറയുന്നത്. പേഴ്സണലി ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഇതെന്ന് പറഞ്ഞ പേഴ്സണലി ആണ് തന്നെയാ. ബിഗ് ബോസ് ഒരു വ്യക്തിയെ കുറിച്ചല്ലേ പരാമർശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് റിയാസ്. കോൺവെർസേഷൻ നടന്നത് ധന്യ, റോബിൻ, ലക്ഷ്മിപ്രിയ. നോ, കിച്ചൺ ടീം നമ്മൾ ഇത്രയും പേരും ടുഗദർ ഐ ഗസ്. കൂടെ തെറ്റുത്തരം. ഓക്കെ, ബിഗ് ബോസ് ബ്ലെസ്ലിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കോൺവെർസേഷൻ ധന്യ, റോബിൻ, രാധാകൃഷ്ണൻ, ലക്ഷ്മിപ്രിയ. ശരി ഉത്തരം. എനിക്കും തോന്നി ആഫ്റ്റർ മറ്റേ നിങ്ങക്ക് പോയി. ഇനി വീഡിയോ കാണാം. കിച്ചണിൽ നിങ്ങൾക്ക് മനസമാധാനം ഉണ്ടോ? പിന്നെ ഞങ്ങളായിട്ട് ചോദിക്കണം, കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മനസമാധാനം ഉണ്ടോന്ന് ആലോചിക്കണം. ഉണ്ടല്ലോ, കാരണം ഏക മനസമാധാനക്കേട് ഉണ്ടാവാൻ സാധ്യതയുള്ള വലിയൊരു ബോംബ് നമ്മൾ നമ്മുടെ അടുത്ത് സേഫ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മളിരുന്ന് കുക്ക് ചെയ്യണേ. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാ ഇന്നലെ അവൻ വന്ന് ചോദിച്ചില്ല ബ്ലെസ്ലി. ബ്ലെസ്ലി ചോദിച്ചത്? അതിന് ബ്ലെസ്ലി ചോദിച്ചതിനെ കുറിച്ച് ഞങ്ങളോടൊന്നും ചോദിക്കല്ലേ? അവൻ ചോദിക്കുന്നൊക്കെ അതുവഴി കേട്ട് അതുവഴി വിട്ടേക്കാം. അത് നമ്മളോട് കൂട്ടി ചോദിക്കാൻ ഒന്നിനും വരരുത്. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫ്രോഡ് ചേർക്കുന്നത്. എന്റെ പൊന്നു ലക്ഷ്മി മേലാ പറയല്ലേ, ഞാൻ പറയും, ഞാൻ 100 വട്ടം പറയും. അറിയാവുന്ന കൊണ്ടാ പറയുന്നത്. പേഴ്സണലി ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഇതെന്ന് പറഞ്ഞ പേഴ്സണലി ആണ് തന്നെയാ. ഡോക്ടറോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല, നീ അടുത്തും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി. അപ്പൊ ഇനി നമുക്ക് ഇവനെ സ്ത്രീ വിരോധി അല്ല അല്ല സിറ്റുവേഷൻ എന്റെ മുഖത്ത് പിന്നെ എന്തിനായിരുന്നു അവിടെ അത്രയും ചെയ്തതിന്? പിന്നെ സുചിത്രയോട് ചെയ്തില്ലേ? സിനിമ പോലെ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞിട്ടും ഞാൻ അവനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോ എന്റെ മുഖത്ത് നോക്കി ചോദിച്ച വാക്കാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്, അത് ഇനിയും ഞാൻ പറയും. അപ്പൊ ചേച്ചി പറഞ്ഞിട്ടാണ് ശേഷമാണ് ഞാൻ പറഞ്ഞത്. നീ അത് കേട്ടിട്ടല്ലോ പറഞ്ഞു. നീ കേട്ടിട്ടല്ലോ പറഞ്ഞു. ആ ഈ സിറ്റുവേഷൻ എനിക്കിപ്പോ വന്നു. സുജിയുടെ കേസിൽ ആ സമയത്താണ് ചേച്ചിയുടെ കുഞ്ഞിലുള്ള ഫ്രോഡ് പറഞ്ഞു. ഫ്രോഡിനെ ഞങ്ങൾ കണ്ടല്ലോ. ഒരു ഒരു ക്യാപ്റ്റൻസി കിട്ടിക്കഴിഞ്ഞപ്പോ ആ ക്യാപ്റ്റൻസി എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയും നീ ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് നിനക്ക് സമാധാനിപ്പിച്ച് പറഞ്ഞു തരുമ്പോ ദൃശ്യം മോഡൽ തിരക്കഥ പോലെ വിനയോട് ചെയ്തത് പ്രതികാരമാണ്, എന്നോട് ചെയ്ത പ്രതികാരമാണ്, അവരോട് ഇവരോട് നീ കഥകൾ ഉണ്ടാക്കി പറഞ്ഞപ്പോ നിന്നെ വിശേഷിപ്പിക്കാൻ അതിലും വലിയൊരു വാക്കില്ല. കിട്ടിയത് നല്ല രസമുള്ള ഒരു വാക്ക് തന്നെയായിരുന്നു. നിങ്ങൾ അത് അർഹിക്കുന്നു. ആ നീ അർഹിക്കുന്നത് എന്താണ്? പുറത്തോട്ടിറങ്ങുമ്പോ നിനക്ക് നിങ്ങക്ക് പോയി ചത്തുകൂടെ മരിക്കുന്നതും ചാവുന്നതും പിന്നെ നിര്യാണപ്പെടുന്നതും നിർവാണം പ്രാപിക്കുന്നതും എല്ലാം ഒന്ന് തന്നെ ചേർക്ക. അതിന് നീ ലൂപ്പ് ഹോൾ കണ്ടെത്താം. താങ്ക് യു സോ മച്ച്. എനിക്ക് ആ വാക്ക് ആ സമയത്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റിയതിൽ വളരെ നന്ദി. അത് ടാസ്കിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കും. ഇനി വരുന്നുണ്ട് പന്നിച്ചാണകം. അടുത്തത് ഇനി പന്നിച്ചാണകം പന്നിക്കാഷ്ടം വരും. പന്നിക്കാഷ്ടമെങ്കിലും തലയ്ക്കകത്തുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു ദൈവമേ. അതുപോലും ഇല്ല, അതിലും താഴെയായി പോയി. അതാണ് നിന്റെ പ്രശ്നം. സൂരജ് എന്റെ പൊന്നേ,
ഞാൻ നിന്നെ പർപ്പസ്ഫുള്ളി പറഞ്ഞതാണ്. നീ പറഞ്ഞത് ഞാൻ ക്ഷത്രിയ ധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞിട്ടും എന്റെ രാഷ്ട്രീയ നിലപാട് എന്റെ മതം ജാതി എല്ലാം കൂടെ കുത്തിക്കയറ്റിയിട്ട് നീ ഒരു മോർണിംഗ് ടാസ്കിൽ എന്നെ ഫേക്കായിട്ട് വിശേഷിപ്പിച്ചതാണ് എന്റെ ഉള്ളിലെ ഫ്രോഡ് എന്നുള്ളത്. അപ്പൊ അവിടെ ഞാനും നീ പറഞ്ഞത് കറക്റ്റ് സ്ത്രീ വിരുദ്ധതയും നീ പറഞ്ഞൊരു ക്യാപ്റ്റൻസിയും ദുരുപയോഗപ്പെടുത്തിയിട്ട് ഒരു സ്ത്രീയുടെ നേരത്തെ വൈരാഗ്യത്തിന് ഞാൻ ചെയ്താണ് എന്റെ റിവഞ്ച് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് എടാ നീ ആ വാക്കല്ല ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞ് നിന്നെ വിളിച്ചിട്ട് ഉപദേശിച്ചപ്പോ നീ എല്ലാരോടും റിവഞ്ച് ആയിരുന്നു എന്നുള്ള രീതിയിൽ നീ പുതിയ 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 കഥകൾ ഉണ്ടാക്കി ആ സമയത്താണ് പറഞ്ഞത്. അപ്പൊ സിറ്റുവേഷൻ രണ്ടും വ്യത്യാസം ഉണ്ട് ബ്ലസ്ലി. നീ എന്നെ തെറ്റിദ്ധരിച്ച് പറയാണ് നീ എന്നെ ഫ്രോഡ് എന്ന് വിളിച്ചത്, മനസ്സിലായോ? തെറ്റിദ്ധരിച്ചോ? അല്ല, നീയല്ലേ പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്വയം തോന്നിയെങ്കിൽ മാത്രമേ സ്വീകരിക്കാവൂ ഞാൻ എന്റെ കൂടെ പറഞ്ഞു. എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട്. ഞാൻ എന്റെ ജാതിയോ എന്റെ മതമോ രാഷ്ട്രീയമോ വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരാളുടെ പറയുമ്പോ ഏത് ഹോസ്പിറ്റലാണ് ഈ ക്ഷത്രിയ ബ്ലഡ് ആണോ എന്ന് പറയാം. എനിക്കറിയില്ല. അയ്യോ, അതറിയ ക്ഷത്രിയന്റെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന സ്ഥലത്ത് ചെല്ലുമ്പോഴും ക്ഷത്രിയൻ എന്ന് വെച്ചാൽ ശത്രുവിനെ ത്രാണനം ചെയ്യുന്നവൻ ആരോ അവനാണ് ക്ഷത്രിയൻ. അത് ആദ്യമേ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയല്ലേ പോരാടിക്കൊണ്ടിരിക്കുന്നത്? പഴയ കാര്യം പുതിയ കാര്യമില്ല. നിനക്ക് ഏറ്റവും മികച്ച കണ്ടന്റ് ഉണ്ടാവുക, നീ അങ്ങനെ ഉണ്ടാക്കിക്കോളെ. എന്റെ പുറത്തോട്ട് നീ വരണ്ട. ചേച്ചി വിഷയം മാറ്റണം. ചേച്ചി ചോദിക്കുന്നത് മനസ്സിലാക്കുക, എല്ലാ മനുഷ്യർക്കും ഒരേ ബ്ലഡ് മാത്രമേ ഉള്ളൂ. അതെന്ന് ചേച്ചി മനസ്സിലാക്കുന്നു, അന്ന് എന്റെ സോറി അങ്ങോട്ട് സ്വീകരിച്ചാൽ മതി. ഓക്കെ, നിങ്ങളെ രണ്ടാളുടെ അടുത്തുനിന്നാണ് ഇപ്പൊ ഏറ്റവും ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ചേച്ചി. മുമ്പേ അത് ഇന്നലെ ഇവൻ പറഞ്ഞു കർമ്മ ഒരു നല്ല സംഭവമാണെന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യയെ കുറിച്ച് ഒരു കർമ്മ ഒരു എന്തോ ഒരു സാധനമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സാധനം ഇപ്പൊ എനിക്ക് മനസ്സിലായി. ശരിയാണ് അണിയ, കറക്റ്റാ. എന്റെ പൊന്നാളെ കിട്ടിയിരുന്നു. അവരിവിടെ അത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നിട്ട് നമ്മള് 100 ദിവസം തയ്ച്ചു. നിനക്ക് തിരിച്ചു വന്നോണ്ടിരിക്കും. നീ ഇന്ന് രാവിലെ കൂടി ഞങ്ങളെ രണ്ട് സ്ത്രീകളെ എരുമച്ചാണകം എന്ന് വിളിച്ചിട്ടുണ്ട്. നിന്നെ പന്നിക്കാട്ടെന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കും. പുറത്ത് നിനക്ക് കിട്ടും കർമ്മം. നീ ഇവിടെ ചെയ്തതിന് ഓരോന്നിനും, എന്റെ കണ്ണിന് വന്ന ഓരോ തുള്ളി കണ്ണുനീരിനും നിന്നെ ഞാൻ എങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ അതിന് നീ എന്നെ ശിക്ഷിച്ച പോലെ ഈ വീട്ടിൽ എന്നെ ആരും ശിക്ഷിച്ചിട്ടില്ല. നിനക്ക് കിട്ടും. ഇത് ആ സിറ്റുവേഷന് ശേഷം ഞാൻ പറഞ്ഞതാണ് ബ്ലസ്ലി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദിൽഷയോടും ഡോക്ടറോടും ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ വെറും ഫ്രോഡാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഉള്ളിലെ ഫ്രോഡിനെ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാനത് പറഞ്ഞത്. എനിക്കതിൽ യാതൊരു കുറ്റബോധവും ഇല്ല. ഞാനിട്ട് നിന്റെ അടുത്ത് മാപ്പും ചോദിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതാണ് ബ്ലസ്ലി, ഞാൻ നിന്നെ അങ്ങനെ അല്ല കണ്ടിരുന്നത്. നിന്റെ ഉള്ളിൽ നിന്ന് നീ കഥ 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 ഒന്നിനെ ന്യായീകരിക്കാൻ അടുത്ത ഒരു സ്ത്രീയെ ഫ്രോഡ് എന്ന് വിളിക്കുന്നു, അതാണ് ഏറ്റവും വലിയ. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സ്ത്രീ ആയാലും പുരുഷനായാലും ഫ്രോഡ് അത്രയും ചെയ്ത ഫ്രോഡ് തന്നെയാണ്. അപ്പൊ നിന്നെ ഞാൻ ഫ്രോഡ് എന്ന് വിളിച്ചു. നീ ഫ്രോഡാണ്. നിന്നെ പോലെ ഒരു പരമ ഫ്രോഡ് ഈ ബിഗ് ബോസ് സീസണിലെ 20 കണ്ടസ്റ്റന്റ്സിൽ ഒരാളും ഇല്ല. മനസ്സിലായത് ഞാൻ ഉറച്ചു പറയാം, എവിടെയും പറയും. നീയാണ് ഇവിടുത്തെ ഫ്രോഡ്. നീ ഒരു ഒരു ക്യാപ്റ്റൻസി കിട്ടിക്കഴിഞ്ഞപ്പോ നീ എന്താ ചെയ്തെന്താ? നിന്റെ പേഴ്സണൽ റിവഞ്ച് നീ ഓരോരുത്തരും കാണിക്കാൻ നീ ഉപയോഗിച്ചു. അതിന് നിനക്ക് പറ്റിയ തെറ്റ് നിന്നെ ചൂണ്ടിക്കാണിച്ചു തരുമ്പോ നീ ഓരോരുത്തരിലും നീ റിവഞ്ച് ആയിരുന്നു. അതെന്റെ റിവഞ്ച് ആയിരുന്നു, ഇതെന്റെ റിവഞ്ച് ആയിരുന്നു. ഇത് തന്നെയാണ് നിനക്ക് ഞാൻ 3 പേജില് ക്യാപ്റ്റൻസിക്ക് ശേഷം കത്തെഴുതി തന്നത് ബ്ലസ്ലി. കത്തില് ഫ്രോഡ് ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ട് ഫ്രോഡെന്ന്. ഞാൻ ഇനിയും പറയും. പറയേണ്ട അവസ്ഥകൾ വന്നാൽ ഞാൻ കൃത്യമായിട്ട് ഞാൻ അത് തന്നെ പറയും. ഈ വീട്ടിലെ ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള പേഴ്സൺ ഇന്ന് ഞാനൊരു പുരുഷനായിട്ട് പോലും നിന്നെ ഒരു മനുഷ്യനായിട്ട് ഞാൻ കരുതുന്നില്ല. നീ ഒരു കമ്പ്യൂട്ടറായിട്ടേ ഞാൻ നിന്നെ വിചാരിക്കുന്നുള്ളൂ. പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിട്ടില്ല, കണക്ക് കൂട്ടി മാത്രം ജീവിക്കുന്ന, കണ്ണിങ് ആയിട്ട് ആരെ എന്ത് പറഞ്ഞ് എങ്ങനെ എവിടെ വെച്ച് ഉപദ്രവിക്കണം എന്ന് നോക്കുന്ന ഒരു കമ്പ്യൂട്ടർ, പ്രോഗ്രാമേഴ്സിന്റെ കമ്പ്യൂട്ടർ. ഒരു മനുഷ്യന്റെ യാതൊരു ഇമോഷൻസും ഇല്ലാത്ത ഒരു കമ്പ്യൂട്ടറായിട്ടേ നിന്നെ ഞാൻ കരുതുന്നുള്ളൂ. നിന്റെ ജീവിത വിജയത്തിന് വേണ്ടി നീ ആരെ എന്തും പറയും, ആർക്കു നേരെ നീ എങ്ങനെ വാളെടുക്കും. അങ്ങനത്തെ ഒരു പ്രോഗ്രാമൈസ്ഡ് കമ്പ്യൂട്ടറായിട്ട് മാത്രമേ നിന്നെ ഞാൻ കരുതുന്നുള്ളൂ. നിന്നെ ഒരു മനുഷ്യനായിട്ട് ഞാൻ കൂട്ടിയിട്ടേ ഇല്ല. മനസ്സിലായോ? തീർന്നു. എനിക്ക് നിന്നോടുള്ള സംസാരം തീർന്നു. നമ്മൾ പറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങളാണ് വഴക്കിട്ടോണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വഴക്കല്ല, ഇത് വഴക്കല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
അവനെ ഞാനൊരു മനുഷ്യനായിട്ട് കരുതുന്നില്ല. ഓക്കെ, ഇത് ഞാൻ പലവട്ടം ഡയറക്റ്റ് ഒന്ന് പറയണേ, അപ്പൊ എനിക്കും കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അവിടെ ചെന്ന് കിടന്ന് പറയാതെ, അവിടെ ചെന്ന് കിടന്ന് പറഞ്ഞതല്ല, റോബിൻ ചോദിച്ചതിന്റെ ഉത്തരമാണ് പറഞ്ഞത്. ഞാൻ എവിടെയും ചെന്ന് പറഞ്ഞതല്ല. നിന്നെ കുറിച്ച് റോബിൻ എന്നോട് ചോദിച്ചതിന്റെ ആൻസർ ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ എവിടെയും സിറ്റുവേഷൻ ആയിക്കോട്ടെ, പറഞ്ഞ എന്റെ അടുത്തൂടെ പറയണം പ്ലീസ്. ഇതേ തന്നെ പറയണം. സൗകര്യം ഇല്ല, ഞങ്ങൾ സംസാരിക്കുന്നിടത്ത് നീ വന്നിരിക്ക. രണ്ടുപേരും സംസാരിക്കുമ്പോ നടുക്ക് വന്ന് നീ വായി നോക്കി ഇരിക്കാറുണ്ടല്ലോ, അതുപോലെ വന്നിരിക്ക. നീ വന്നിരുന്ന് കേക്ക്. ചേച്ചിയാണ്, ചേച്ചിനെ ഞാൻ ആ പേര് പറഞ്ഞപ്പോ സ്ത്രീകളെ എങ്ങനെ ഫ്രോഡ്? സ്ത്രീകളെ പറയുന്നു, ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ റിയാസ് ആണ് നിന്ന് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ ലക്ഷ്മി പ്രിയ തള്ളയെന്ന് വിളിച്ചപ്പോൾ ഇവൻ വന്നു വലിയ വലിയ പ്രസംഗം അടിച്ചു തള്ളയെന്ന് വിളിക്കാൻ പാടില്ല, എന്നിട്ട് അപ്പൊ തന്നെ നീ ഫ്രോഡ് എന്ന് വിളിച്ചു. ദാറ്റ് വാസ് മൈ പ്രോബ്ലം. അതാണ് എന്റെ പ്രശ്നം. ഓക്കെ, നീ ആരെ ഫ്രോഡ് എന്നുള്ള അമ്മയ്ക്ക് പകരം അമ്മ എന്നുള്ള വാക്കിന് അല്ലെ ചേച്ചി എന്നുള്ള വാക്കിന് പകരം ഉപയോഗിക്കരുത് എന്ന് മാത്രമേ എന്റെ ഒരു പോയിന്റ് പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം, അതുപോലെ തന്നെ നിനക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം. നേരത്തെ മുമ്പേ ഇതൊക്കെ എന്റെ അടുത്ത് തന്നെ പറഞ്ഞു ഞാൻ സ്വീകരിക്കും. എനിക്ക് സൗകര്യം കേട്ട, നിന്റെ ട്യൂഷൻ ടീച്ചർ ആയിട്ടല്ല ലക്ഷ്മി പ്രിയ പിന്നെ ബിഗ് ബോസ് സീസൺ ഫോറിലേക്ക് വന്നത്. നീ ഉണ്ടായിരുന്നു ഡിക്ഷണറി മേടിച്ചോണ്ട് വന്നേ നിനക്ക് ക്ലാസ് എടുത്തു തരാനായിട്ട്. ഞാൻ നിന്റെ ടീച്ചറല്ല, ഞാൻ നിനക്ക് ഒരു മകനെ പോലെ ഒരു ബ്രദറിനെ പോലെ പറഞ്ഞു തരേണ്ടത് പറയാൻ ശ്രമിച്ചപ്പോൾ കൈന്ന് വീണതാണ്, നിന്റെ കൈന്ന് വീണതാണ്. നീ നീ അപ്പോഴാണ് ഫ്രോഡ് ആണെന്ന് എനിക്ക് തിരിച്ചു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ല ഡയറക്റ്റ് ആയിട്ട് പറയും. ആ നോമിനേഷനിൽ നിന്നെ ഞാൻ നോമിനേറ്റ് ചെയ്തു ഈ സെയിം റീസൺ വെച്ചിട്ടാണ് ബ്ലസ്ലി നിന്നെ ഞാൻ നോമിനേറ്റ്. നിന്റെ തല അടിച്ച് പൊട്ടി മറ്റേ കലം അടിച്ച് പൊട്ടിച്ച ഓർമ്മയുണ്ടോ? ഞാൻ ഈ സെയിം വാക്കുകൾ തന്നെയാണ് പറഞ്ഞത്. ഫ്രോഡ് എന്ന് പറഞ്ഞു. ആ ആ ഞാൻ ദിൽഷയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, റോബിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞു? നിന്റെ അടുത്ത് പറയേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാരണം ഞാൻ പറയാം. ചേച്ചി അന്ന് ഇവനെ ഫ്രോഡ് എന്ന് വിളിച്ചത് എന്തോ ദിൽഷ നീ അവന്റെ കൂടെ നടക്കരുത് ഇത് തന്നെയാണ് ഈ കഥകൾ ഉണ്ടാക്കി പറയാ. അന്ന് ഇതല്ലായിരുന്നു പ്രശ്നം. അന്ന് ഇവനും വിനയ് ചേട്ടനും തമ്മില് നിങ്ങൾ മൂന്നേരും തമ്മിൽ എന്തോ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഇതിനെ ചുറ്റി പറ്റിയിട്ടുള്ള ഡിസ്കഷൻ തന്നെയാണ്. ഫ്രോഡാണ് അവന്റെ കൂടെ നടക്കരുത്. സത്യം ഞാൻ പറയാനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴല്ല നിങ്ങൾ ബാത്റൂം ഏരിയ നിന്നപ്പോ ഞാൻ വന്നിട്ട് നിന്റെ അടുത്ത് വന്ന് നിങ്ങളുടെ രണ്ടുപേരും ബാത്റൂം കിച്ചൺ ഞാനും എല്ലാരും ഉണ്ടായിരുന്നു അവിടെ. ആ ശരി, എന്നാ പിന്നെ അപ്പോഴായിരിക്കും. എന്തായാലും ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. വെറുതെ കുറ്റം ലക്ഷ്മിന്റെ മാത്രം പറയണ്ട, നീയും പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയുടെ എക്സ്പയറി ആവുന്നു അവൻ പറഞ്ഞിട്ടുണ്ട്. രണ്ട് എല്ലാരും അങ്ങോട്ടും കൂടെ നല്ലോണം പറഞ്ഞിട്ടുണ്ട്. നീ വിഷമിപ്പിച്ചത് പോലെ നീ, കാരണം മറ്റൊരാള് പറയുമ്പോ നമുക്ക് ഇത്ര വിഷമം വരില്ലായിരിക്കും. നമുക്ക് സ്നേഹം അത്ര ഉള്ളവർ പറയുമ്പോഴായിരിക്കും വിഷമം വരിക. നീ വേദനിപ്പിച്ച പോലെ, നീ വാക്കുകൾ ഉപയോഗിച്ചത് പോലെ, നീ എന്റെ ചങ്കത്ത് കത്തി കുത്തി ഇറക്കിയ പോലെ ഈ വീട്ടിൽ തന്നെ ഒരു മനുഷ്യനും വിഷമിപ്പിച്ചിട്ടില്ല. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. അത് അത് തെളിയിച്ചല്ലോ നീ ഫ്രോഡ് ആണ്. അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയാണ്, നീ പറയില്ലായിരുന്നു എന്നെ എന്നെ പറയില്ലായിരുന്നു. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഓക്കെ, ഞാനൊരു മോശം വളരെ മോശം ഫ്രോഡായിട്ടുള്ള വ്യക്തിയാണ് ചേച്ചിയുടെ.